ഒരിക്കൽ ഒരു യുവതി കടയിൽ നിന്നും ഒരു കാപ്പിയും കുറച്ച് ബിസ്ക്കറ്റുകളും വാങ്ങി. എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ച് ഇരിപ്പിടം തിരഞ്ഞപ്പോൾ എങ്ങും ഒഴിവില്ല. ആകെ ഒഴിവുള്ള ഇരിപ്പിടം ഒരു യുവാവ് ഇരിക്കുന്നതിൻ്റെ മറുഭാഗത്താണ്. അവിടെ ഇരുന്ന് ആ യുവതി കാപ്പി കുടിച്ച് കയ്യിലിരുന്ന പുസ്തകം വായിച്ച് ആരംഭിക്കവേ മറുഭാഗത്തിരുന്ന യുവാവ് യുവതിയുടെ വശത്തിരുന്ന ബിസ്ക്കറ്റ് ബോക്സ് തൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്നും ഒന്നെടുത്ത് കഴിച്ചു. യുവതിക്ക് നടന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും പറയുവാൻ നിൽക്കാതെ രോഷാകുലയായി അവർ ബിസ്ക്കറ്റ് ബോക്സ് തിരിച്ചെടുത്ത് ഒന്നെടുത്ത് കഴിച്ചു. അല്പം കഴിഞ്ഞ് ആ യുവാവ് വീണ്ടും അത് തന്നെ ചെയ്തു. ഇങ്ങനെ അവനവൻ്റെ ഭാഗത്തേക്ക് ബിസ്ക്കറ്റ് ബോക്സ് കൊണ്ടുവന്ന് ഇരുപേരും ബിസ്ക്കറ്റ് കഴിച്ചു. ഒടുവിൽ ഒരെണ്ണം ബാക്കിയായപ്പോൾ യുവാവ് അതിൽ നിന്നും പകുതി മുറിച്ച് യുവതിക്ക് നൽകി. ബാക്കി പകുതി ആ യുവാവും കഴിച്ച് നടന്നത് സത്യമായിരുന്നോ എന്നുപോലും വിശ്വസിക്കുവാനാകാതെ യുവതി തൻ്റെ ബാഗും ജാക്കറ്റും എടുത്തപ്പോൾ ഒരു കാഴ്ച കണ്ടു. താൻ വാങ്ങിയ തൻ്റെ ബിസ്ക്കറ്റ് ബോക്സ് അങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്നു. താൻ കഴിച്ചത് ആ യുവാവിൻ്റെ ബിസ്ക്കറ്റുകളായിരുന്നു. ഈ സമയം മുഴുവനും താൻ വിചാരിച്ചത് തൻ്റെ ബിസ്ക്കറ്റുകൾ ആ യുവാവ് മോഷ്ടിക്കുകയായിരുന്നു എന്നായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ താനായിരുന്നു ബിസ്ക്കറ്റ് മോഷ്ടാവ്. പ്രിയരെ, നാം കാണുന്നത് പോലെ ആയിരിക്കണമെന്നില്ല സത്യം എന്നുള്ളത്. ഞാനും നിങ്ങളും വിധിക്കുവാൻ വേഗതയുള്ളവരാകരുത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. നാം പലപ്പോഴും വിധിക്കുവാൻ തിടുക്കം കാട്ടുന്നവരാണ്. പക്ഷേ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. ദൈവവചനം പറയുന്നു, ദൈവം നമ്മുടെ ഹൃദയവും മനസ്സും ആരായുന്നു, നമ്മുടെ ഓരോ നിരൂപണങ്ങളും ദൈവം അന്വേഷിക്കുന്നു. ഒരു പുസ്തകത്തെ അതിൻ്റെ പുറംചട്ട കൊണ്ട് വിധിക്കരുത്. എന്നാൽ ലോകം ഒരാളെ വിധിക്കുന്നത് രൂപം നോക്കിയും ഭാവം നോക്കിയും സംസാര രീതി നോക്കിയും എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്ന് നോക്കിയും സൗന്ദര്യം നോക്കിയും ഒക്കെയുമാണ്. വാസ്തവത്തിൽ എല്ലാവരും ഉപേക്ഷിക്കുന്നതിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഗിദെയോനെ നോക്കി ലോകം പറഞ്ഞു അവൻ്റെ കുലം എളിയതും കുടുംബം ചെറിയതുമെന്ന്. എന്നാൽ ദൈവം ഗിദെയോനെ നോക്കിയിട്ട് കണ്ടത് ഒരു പരാക്രമശാലിയെയാണ്. ദാവീദിനെ നോക്കി ലോകം കണ്ടത് ഒരു മുഷിഞ്ഞ ആട്ടിടെ ചെറുക്കനെയാണ്. എന്നാൽ ദൈവം ദാവീദിനെ നോക്കിയിട്ട് കണ്ടത് ഇസ്രായേലിൻ്റെ രാജാവിനെയാണ്. മോശയെ നോക്കി ലോകം കണ്ടത് വിക്കനായ ഒരു വ്യക്തിയായിട്ടാണ്. എന്നാൽ ദൈവം മോശയിൽ കണ്ടത് ഇസ്രായേലിൻ്റെ നേതാവിനെയാണ്. ലോകം നോഹയിൽ കണ്ടത് ഒരു വിഡ്ഢിയെയാണ്. ദൈവം നോഹയിൽ കണ്ടത് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു നീതിമാനെയാണ്. ലോകം പൗലോസിനെ കണ്ടത് ബലഹീനനും സൗന്ദര്യം ഇല്ലാത്തവനുമായിട്ടാണ്. ദൈവം പൗലോസിനെ ശ്രേഷ്ഠ അപ്പോസ്തലനായും പുതിയ നിയമത്തിൻ്റെ ഭൂരിഭാഗം പുസ്തകങ്ങൾ എഴുതുന്ന ഒരു വ്യക്തിയുമായിട്ടാണ്. യേശുക്രിസ്തുവിനെ നോക്കി ലോകം പറഞ്ഞത് നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മ വരുമോ എന്നായിരുന്നു. ദൈവം യേശുക്രിസ്തുവിനെ പുത്രനും ലോകരക്ഷകനുമായി കണ്ടു. ലോകത്തിൻ്റെ തുലാസിൽ നിങ്ങൾ കുറവുള്ളവനായിരിക്കാം, സൗന്ദര്യം കുറഞ്ഞവനായിരിക്കാം, ബലഹീനനായിരിക്കാം, സമർത്ഥനല്ലായിരിക്കാം, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പ്രസിദ്ധനല്ലായിരിക്കാം. എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് നിങ്ങൾ യേശുവിൻ്റെ അടുക്കലെത്തി പാപക്ഷമ ലഭിച്ച് നിങ്ങളുടെ വിശ്വാസം ഉയർത്തി ജീവിക്കുന്ന ഒരു രക്ഷകനിൽ അർപ്പിച്ചു എന്നുള്ളത്.